നമസ്കാരം. ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും തീർത്ഥം കുടിക്കുന്നതുമൊക്കെയാണോ ഒരു പ്രധാനമന്ത്രിയാവാൻ വേണ്ട യോഗ്യത? തീർച്ചയായിട്ടും അല്ലേ അല്ല. അത് നരേന്ദ്രമോദി ആണെങ്കിലും ശരി, രാഹുൽ ഗാന്ധി ആണെങ്കിലും ശരി. എന്നാൽ ചില കാര്യങ്ങളൊക്കെ അവരുടെ വിശ്വാസം, സംസ്കാരം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലതൊക്കെ കാണുമ്പോൾ അതൊരു പ്രഹസനമല്ലേ എന്ന് തോന്നുന്നത് അതുകൊണ്ടാണ്. നമുക്ക് രണ്ട് ചെറിയ വീഡിയോകൾ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതാ പ്രധാനമന്ത്രി. നരേന്ദ്ര ദാമോദരദാസ് മോദി നാമധേ സ്യാ സഹകുടുംബാണാം സഹബാന്ധവാണാം ക്ഷേമസ്ഥൈര്യ ധൈര്യ വീര്യ വിജയാഭജായുരാരോഗ്യൈശ്വര്യ ർമാർത്ഥകാമോക്ഷാഖ്യ ചതുർവിധ ഫലപുരുഷാർത്ഥ സിദ്ധ്യർത്ഥം ധ്യാത്മികാധി ദൈവികാധി ഭൗതികതാപത്രക നിവാരണാർത്ഥം സങ്കൽപ്പിത ദ്വാദശാഹ്നികദ്വാദശേഷ്ടി സഹിത ശ്രീ ഭഗവത് രാമാനുജ സമതാ സ്ഫൂർത്തി കേന്ദ്ര ശുഭാരംഭ മഹോത്സവ പ്രയുക്ത അഷ്ടോത്തര ശതദിവ്യദേശ തത്തൻ ഭഗവന്മൂർത്തി പ്രതിഷ്ഠാപൂർവക ശ്രീ ഭഗവത് രാമാനുജ സുവർണമൂർത്തി പ്രതിഷ്ഠായുത ശ്രീമദസ്താക്ഷരീകോടിഹവനമന്ത്രയുത ശ്രീ പഞ്ചത്രിംശതുത്തര സഹസ്രകുണ്ടാത്മക ശ്രീലക്ഷ്മീനാരായണ മഹായാഗകർമ്മണി അധ്യ തൃതീയ ദിവസ സായങ്കാലേ സായമാരാധന പരിപൂർണതാ സിദ്ധ്യർത്ഥം പൂർണാഹുതി ഹോമം കരിഷ്യേ ഇതി സങ്കൽപ്യ ഓം ഹിരണ്യഗർഭസമവർത്തതാഗ്രേ ഭൂതസ്യ ജാതഃ പതിരേക ആസീത് സദാധാര പൃഥിവീന്ദ്യാമുദേമാംഗസ്മൈ ദേവായ ഹവിസാവിധേമ. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പും അതിനുശേഷവും ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് കൊണ്ടു നടക്കുന്ന ജീവിക്കുന്ന ആൾ തന്നെയാണ്. പ്രധാനമന്ത്രി ആയാലും ശരി അല്ലെങ്കിലും ശരി, അദ്ദേഹം ക്ഷേത്ര സന്ദർശനവും ഇതുപോലുള്ള ആചാരങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അല്ലാതെ ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല. അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാറുമുണ്ട്, അതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരാളുടെ ഒരു കാഴ്ച കാണാം. നോക്കൂ, അവർ തന്നെ ഒരു കാലം വരെ പറഞ്ഞിരുന്ന ഗംഗ അശുദ്ധിയാണ്, ശുദ്ധി ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ ഗംഗാജലമാണ് ഈ രാഹുൽ ഗാന്ധി എടുത്തിട്ട് അത് കുടിക്കണോ തലവഴി ഒഴിക്കണോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിനത് പരിചയമില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. അവിടെയാണത് പ്രഹസനമാവുന്നത്. കാരണം അത്തരം ആചാരങ്ങൾ പാലിക്കുന്ന ആളോ ശീലിച്ച ആളോ അല്ല രാഹുൽ ഗാന്ധി. ഇത് വെറും ഇലക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു കാണിച്ചു കൂട്ടലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇടതും വലുതും നിൽക്കുന്ന ആളുകൾക്ക് എങ്ങനെ ചെയ്യണം എന്ന് അദ്ദേഹത്തിന് ക്ലാസ് എടുത്തു കൊടുക്കേണ്ടി വരുന്നത്. പ്രധാനമന്ത്രിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹം ശീലിച്ചു വന്നത് പാലിച്ചു വന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഏത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആചാരം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അത് അറിഞ്ഞു വെച്ചേക്കും. എല്ലാവരും എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്നും പോയിരിക്കണമെന്നില്ല, അത് സാധ്യവുമല്ല. എന്നാലും ഏകദേശ ധാരണ കാണാം. ആ ധാരണ പ്രധാനമന്ത്രിക്കുണ്ട്. പക്ഷേ നമ്മുടെ ഭാവി പ്രധാനമന്ത്രിക്ക് ഇല്ലാതായിപ്പോയി. പണ്ടൊക്കെ ഇത്തരം തട്ടിപ്പുകൾ കാണിച്ചാൽ കുറച്ച് വോട്ടൊക്കെ കിട്ടുമായിരുന്നു. അത് വടക്കേ ഇന്ത്യക്കാരെ ഉദ്ദേശിച്ചാണ്. പക്ഷേ ഇപ്പോൾ അവർക്കും വിവരം വെച്ചുപോയി. ഇത്തരം തട്ടിപ്പുകൾ അവിടെയും ചിലവാകില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.